സുൽഫെക്സ് വാങ്ങൂ, സുഖമായി ഉറങ്ങൂ. ഉറക്കം സൂപ്പറായാൽ പിന്നെ എല്ലാം സൂപ്പറല്ലേ. പോലീസിനെ കണ്ട് 3 വയസ്സുകാരൻ പേടിച്ചു കരഞ്ഞു. പോലീസ് ആവട്ടെ അവനെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു, മധുരം നൽകുകയും ചെയ്തു. കാഞ്ഞിരപ്പള്ളിയിൽ ഒരിടത്ത് അന്വേഷണത്തിനായി വന്ന പോലീസുകാരെ കണ്ട് തന്റെ വീട്ടുമുറ്റത്ത് മുത്തച്ഛനൊപ്പം നിൽക്കുകയായിരുന്ന 3 വയസ്സുകാരൻ ദേവദത്ത് പേടിച്ചു കരയുകയായിരുന്നു. കോവിഡിന്റെ കാലത്തൊക്കെ മാസ്ക് വയ്ക്കാതെ പുറത്തിറങ്ങിയാൽ പോലീസ് പിടിക്കുമെന്നൊക്കെ കുട്ടിയോട് പറഞ്ഞതാണ് കുട്ടിക്ക് പോലീസിനെ കാണുമ്പോൾ ഇത്രയും ഭയമുണ്ടാവാൻ കാരണം. അന്വേഷണമൊക്കെ കഴിഞ്ഞ് പോലീസുകാർ പോയെങ്കിലും കുട്ടി രാത്രിയിലും പേടിച്ച് കരച്ചിൽ തുടർന്നു. അന്നേരം കുട്ടിയുടെ അച്ഛൻ അനിൽകുമാറും അമ്മ നയനയും ചേർന്ന് സ്ഥലം SI അരുൺ തോമസിനെ വിവരം അറിയിക്കുകയും പിന്നാലെ അടുത്ത ദിവസം കുട്ടിയുമായി സ്റ്റേഷനിലെത്തണമെന്ന് അദ്ദേഹം അനിൽകുമാറിനെ അറിയിക്കുകയുമായിരുന്നു. അടുത്ത ദിവസം അച്ഛനൊപ്പം സ്റ്റേഷനിലെത്തിയ ദേവദത്തിന് SI അരുൺകുമാർ തന്റെ മടിയിലെടുത്ത് വെച്ച് താലോലിക്കുകയും മറ്റു പോലീസുകാർക്കൊപ്പം ചേർന്ന് കുട്ടിക്ക് മധുരം കൊടുക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഏകദേശം 1 മണിക്കൂർ നേരം പോലീസുകാർക്കൊപ്പം ചെലവഴിച്ചപ്പോ കുഞ്ഞു ദേവദത്തിന്റെ ഭയം മാറി. കുഞ്ഞിനെ മടിയിലിരുത്തി ഓമനിക്കുന്ന SI അരുൺ തോമസിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയും ചെയ്തു. എൻഗേജ്മെന്റിന് എനിക്ക് വരാൻ പറ്റില്ല, ഇനി കല്യാണം ആവട്ടെ. ഇങ്ങനെ പറഞ്ഞ ചേട്ടൻ പെട്ടെന്ന് വിവാഹ നിശ്ചയ വേദിയിൽ പ്രത്യക്ഷപ്പെട്ടാലോ, ഞെട്ടിപ്പോവില്ലേ? അതാണ് ഇവിടെയും സംഭവിച്ചത്. അങ്ങ് ദുബായിൽ നിന്നാണ് ചേട്ടൻ തന്റെ കൊച്ചനുജത്തിയുടെ എൻഗേജ്മെന്റിനായി എത്തിയത്. അമ്മ അനുജത്തി, ചേട്ടൻ, ഇവർ 3 പേരും അടങ്ങുന്ന ഒരു കൊച്ചു കുടുംബമാണ്. അനിയത്തിക്ക് അവളുടെ ചേട്ടനാണ് എല്ലാം, ഫ്രണ്ടെന്നും അച്ഛനെന്നും ഒക്കെ പറയാം. അത്രയും ഇമ്പോർട്ടന്റ് ആയ വ്യക്തി ലൈഫിൽ പ്രധാനപ്പെട്ട ഒരു ഇവന്റിന് വന്നില്ലെങ്കിലോ, അത് നമുക്ക് വിഷമം തന്നെ ആയിരിക്കും. എൻഗേജ്മെന്റിന് സുന്ദരിയായി നിന്നപ്പോഴും അവളുടെ മനസ്സിൽ ഒരു സങ്കടം മാത്രം ബാക്കിയായി, എന്റെ ചേട്ടൻ ഇന്ന് കാണില്ലല്ലോ എന്ന്. ഈ വിഷമം അങ്ങ് ദുബായിലിരുന്ന് ആള് മനസ്സിലാക്കി കാണും. വിവാഹ നിശ്ചയം നടന്നുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടായിരുന്നു ചേട്ടന്റെ എൻട്രി. ചേട്ടനെ കണ്ടത് തന്നെ എൻഗേജ്മെന്റ് ആണെന്ന് പോലും അവൾ ഓർത്തില്ല. അതെല്ലാം മറന്ന് സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയോടി ചേട്ടനെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. നീയല്ലേ പറഞ്ഞ വരില്ല എന്നൊക്കെ, പിന്നെ എന്തിനാ ഇപ്പൊ വന്നേ എന്ന രീതിയിൽ അങ്ങനെ കുട്ടി കുട്ടി പരാതികളായി. പിന്നീട് രണ്ടാളും സംസാരിച്ചു. ജോലി കുറച്ച് കൂടുതലാണ്, ലീവില്ല എന്നൊക്കെയാണ് വീട്ടുകാരോട് പറഞ്ഞിരുന്നത്. ചേട്ടൻ ഇവിടെ ഇല്ലെങ്കിലും കാര്യങ്ങളൊക്കെ നല്ല ഉഷാറായി തന്നെ നടക്കണം എന്ന് പറഞ്ഞ ആള് ദേ നിക്കണ മുന്നില്. ചേട്ടന്റെ അനിയത്തിയുടെയും കുട്ടിക്കുട്ടി വർത്തമാനങ്ങളൊക്കെ കഴിഞ്ഞപ്പോ ചേട്ടനെ പയ്യന്റെ ഫാമിലിയുമായിട്ട് പരിചയപ്പെടുത്താനായി സ്റ്റേജിലേക്ക് കൊണ്ടുപോയി. ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടവര് അച്ഛൻ, ചേട്ടൻ, അമ്മ തന്നെയായിരിക്കും. അതിൽ ചേട്ടൻ എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് സ്പെഷ്യൽ ആയിരിക്കും. കാണുമ്പോ രണ്ടാളും നമ്മൾ ഈ കീരിയും പാമ്പും പോലെയൊക്കെ ആണെങ്കിലും രണ്ടാളുടെ ഉള്ളിൽ നല്ല സ്നേഹമായിരിക്കും. ഒരാൾക്ക് ഒരാളിനെ പിരിഞ്ഞു നിൽക്കാനൊന്നും അധികകാലം സാധിക്കില്ല. അതുപോലെ എന്തെങ്കിലും ഒരു ചെറിയ വിഷമം നമുക്ക് ഉണ്ടെന്ന് അറിഞ്ഞാൽ കൂടി ഏറ്റവും മുമ്പിൽ ആദ്യമേ തന്നെ നിൽക്കുന്നത് നമ്മുടെ ചേട്ടന്മാര് തന്നെയായിരിക്കും. അപ്പൊ പിന്നെ അച്ഛനില്ലാത്ത ഈ കുടുംബത്തില് ഇവര് തമ്മിലുള്ള ആ ബോണ്ടിങ് നമുക്ക് മനസ്സിലാക്കാലോ. എല്ലാ കല്യാണങ്ങളിലും ചേട്ടൻ അനിയത്തി ബോണ്ടിങ്ങിന്റെ വീഡിയോസ് ഒക്കെ നമ്മൾ കാണാറുണ്ട്. അതുപോലെ ഇങ്ങനെ ചുമ്മാ വന്ന് നിന്ന് കെട്ടിപ്പിടിച്ചു പോയാ പോരല്ലോ. അതുപോലെ ഈ ദുബായിൽ നിന്നിപ്പോ നേരത്തെ തന്നെ വന്ന് നിന്ന് ഒരു ത്രില്ലൊക്കെ പോവില്ലേ? ഇതിപ്പോ ഈ ഒരു വരവ് അവരാരും ഇനി ഒരിക്കലും മറക്കില്ല, അത് ഉറപ്പാ. അത്രയും ഒരു സർപ്രൈസ്ഡ് ആയി പോയി ഈ അനുജത്തി കുട്ടി. സുൽഫെക്സ് വാങ്ങൂ, സുഖമായി ഉറങ്ങൂ. ഉറക്കം സൂപ്പറായാൽ പിന്നെ എല്ലാം സൂപ്പറല്ലേ.